ഇപ്പൊ കൊറോണ കാലഘട്ടം ആയതുകൊണ്ട് കൂടുതൽ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം അവിടെയാണ്. അവിടെ നിന്ന് നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ കയറി പോകുന്നത്. ഒക്ടോബർ 1st ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം ഒരു 20 വണ്ടികൾ കയറി പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഗൈസ്, അങ്ങനെ നമ്മൾ ഗവിയിലേക്ക് എൻ്റർ ചെയ്യാണ്. പാർട്ട് 3 എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളും നമ്മളെ സ്നേഹിക്കുന്ന ആളുകളും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ഉള്ള ബെല്ലൈക്കണിലെ ഓളും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫ്യൂച്ചറിലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ ആസ്വദിക്കുക. ഓക്കെ, നമ്മുടെ ഗവിയിലേക്ക് ഉള്ള എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെള്ളം നമുക്ക് എങ്ങനെ കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഭക്ഷണം അതുപോലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അവിടെ ഇടരുത് എന്നുള്ളതൊക്കെയാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ നമ്മുടെ ഒഫീഷ്യൽ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മഷാദ എല്ലാം നന്നായിട്ട് വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഗവി ട്രിപ്പിലേക്ക് നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞു. ഗവിയുടെ അതായത് കാട്ടിലേക്ക്, ഒഫീഷ്യലായിട്ട് കാട്ടിലേക്ക് കയറി കഴിഞ്ഞു. രണ്ടു മൂന്ന് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്, നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം ആന വല്ലതും ഉണ്ടോന്ന്. ചേട്ടാ, ആന വല്ലതും ഉണ്ടോ അവിടെ? ആന വല്ലതും ഉണ്ടോ? ആന എന്തേലും മൃഗങ്ങളുണ്ടോ ഈ സൈഡിലായിട്ട്? റോഡിലൊന്നും ഇല്ല. ഈ ഒരു ലോക്ക്ഡൌണില് വണ്ടികളൊക്കെ കുറവല്ലായിരുന്നോ? എന്നിട്ടും ആനകളൊന്നും ഇല്ല, മൃഗങ്ങളൊന്നും ഇറങ്ങി വന്നില്ല സമയം ഒന്നും? ഇന്നലെ വയ്യാതെ എത്തുപോയി. എങ്ങോട്ട് പോകുമ്പോഴാ? നേരത്തെ ഇവിടുന്ന് വലത്തേക്ക് പോകുമ്പോ ഒരു വഴി. അങ്ങോട്ടേക്കോ? മൂഴിയാറല്ലേ. ആ സന്തോഷം. അപ്പൊ ഈ സൈഡൊന്നും നമ്മൾ വലിയ ആരെയായിട്ട് ടൈം കളയണ്ടെന്നുള്ളൊരു സൂചന കിട്ടി. ഇവിടെ ഒന്നും വലിയ രീതിയിൽ ആനയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ആനയെന്നല്ല, ഏതെങ്കിലും മൃഗങ്ങളില്ലാന്നാ പറഞ്ഞേ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു നല്ല അടിപൊളി ടാറിംഗ് ആ റോഡ് ടാർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഫാമിലി ആയിട്ട് വരാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് ഫാമിലി ആയിട്ട് വരാൻ ഇനി സാധിക്കും. സംഭവം 10 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ഒരു ആന ഉണ്ടായിരുന്നു. ആ ആന ഇന്നലെ വയ്യാതെ ചത്തു എന്നാ പറഞ്ഞേ. അപ്പം ഇന്നത്തെ ദിവസം ഞങ്ങള് മൃഗങ്ങളെ കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നതെങ്കിലും ഒരു മൃഗത്തിനെ പോലും കാണാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, പക്ഷെ നമ്മള് മൃഗത്തിനെ കണ്ടില്ലെങ്കിലും നമ്മള് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് കാടാണ്. ഈ കാട് നമ്മള് നല്ല രീതിയിൽ എൻജോയ് ചെയ്യണം. എത്ര? 50 കിലോമീറ്റർ അല്ലേ? 86 കിലോമീറ്റർ ആണ് കാട്. ഇത് ഗവി ട്രിപ്പ് വരാത്ത ആളുകൾ കുറവായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇപ്പൊ ട്രിപ്പ് വീഡിയോസ് കാണുന്ന എല്ലാവരും തന്നെ ഗവിയിൽ വന്നിട്ടുണ്ടാവും. ആ ഗവിയിൽ വരാത്ത ആളുകളുണ്ടെങ്കിൽ ഗവിയിൽ വരാം. ഈ സമയത്ത് വരാൻ പറ്റുന്ന ഒരു സമയമാണ് നമുക്ക് അത്യാവശ്യം. ഇപ്പൊ നിലവില് തുടക്കത്തിലെ റോഡൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങോട്ടേക്ക് എനിക്ക് തോന്നുന്നത് വണ്ടിപ്പെരിയാർ എത്തുമ്പോഴേക്കും ചെറിയ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ്. ടൈഗർ റിസർവ് ആണ്, അപ്പൊ ഇതേപോലെ വർക്ക് നടത്താൻ സാധിക്കില്ലെന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. ഗൈസ്, അങ്ങനെ വെൽക്കം ബാക്ക് ടു ഗവി ട്രിപ്പ് പാർട്ട് 3. നമ്മള് ഇപ്പൊ കേറിയപ്പോ തന്നെ നമുക്ക് നല്ല ന്യൂസ് ഒന്നും കിട്ടിയിട്ടില്ല. ഇവിടെ ആകെ ഉണ്ടായിരുന്ന ആന അത് ഇന്നലെ ചത്തുപോയി എന്നാണ് പറയണത്. പക്ഷേ നമ്മൾ വളരെ നല്ലൊരു യാത്രയാണ്. കാരണം ഒരുപാട് നാളുകളായിട്ട് ഗവിയിലേക്ക് വണ്ടികളൊന്നും ഒരുപാട് കയറിയിട്ടില്ലാത്തത് കൊണ്ടും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ട്രിപ്പ് ഇവിടെ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹോപ്പിൽ കാണാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് നോക്കാം. അല്ല, ഒരുത്തൻ ഒട്ടും പറ്റൂല എന്ന് പറഞ്ഞ ഫ്രണ്ട് ഇരിക്കും, ഇവൻ ബ്ലോഗ് എന്ന് പറഞ്ഞ ഫ്രണ്ട് ഇരിക്കും. എല്ലാം അടവാന്ന്, കംപ്ലീറ്റ് അടവാൻ സാറ്. ഞാൻ ആരും കാണാണ്ട് മാറ്റി തന്നോളാം. എവിടെ ഇടിച്ചു കയറുന്നത്? എന്തിടിച്ചു കയറിയത്? അപ്പടി ഇതും കളഞ്ഞു. ട്രെയിനും ജീവിക്കുള്ള യാത്ര. ആ അതെ, ഇറങ്ങി വന്നേക്കണ് ഗതിയായിട്ടില്ല. അല്ല, എനിക്ക് എടുക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ കൊടുത്താ. ഞാൻ ഇറങ്ങി വന്ന സ്ഥലം. ഗവിയിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ മുതൽ ഈ ഈറ്റ വെട്ടി വെച്ചേക്കണത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അവിടെ അവരുടെയൊക്കെ ഉപജീവന മാർഗമാണല്ലോ. പക്ഷെ ആ ഗവിയുടെ ഒരു സൗന്ദര്യം നഷ്ടപ്പെട്ടോണ്ടിരിക്കുകയാണ്. ഒന്നുമില്ല, മൊത്തം നഷ്ടപ്പെട്ടു. തീവ്രത നഷ്ടപ്പെട്ടു. ഇതൊന്നും വഴിയില്ലാത്ത വഴിയായിരുന്നു. നമുക്കിന്ന് മെയിനായിട്ട് പെരിയാർ ടൈഗർ റിസർവ്.
പോട്ടെ നോക്കണ്ട കാര്യമില്ലാന്ന് പറഞ്ഞാൽ അതേ കിടക്കണു ആനപ്പിണ്ടോ ആന മരിക്കാറായപ്പോ ഇവിടെ 15 kilometers ഒരു ആന ഉണ്ടായിരുന്നു ആന ഇന്നലെ മരിച്ചു അതിന് ഇന്നലെ തൂങ്ങി എങ്ങനെയെങ്കിലും കാണാനുള്ള വിധി ഉണ്ടായില്ല നമുക്ക് ഇതിലും ഗതി കെട്ടവൻ ആരാ ഉള്ള ഭഗവാനെ നമ്മള് സൈനിക ഇവിടെ തന്നെ കാണൂലേ അത് ഇവിടെ തന്നെ കാണും മൃഗങ്ങളുണ്ടോ ഇത്രയും വണ്ടി കയറി പോകുമ്പോണ്ടായിരുന്നു അപ്പൊ എന്തോരം കാട്ടുപോത്തായിരുന്നു അന്ന് 30 കാട്ടുപോത്തോ 30 റോഡൊക്കെ മോശമായി പേടിക്കണ്ട സ്റ്റോപ്പ് ചെയ്തോ 30 കാട്ടുപോത്ത് ഓർഡർ വീഡിയോ ഉണ്ടോ ഗൈസ് അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ റോഡ് മോശമായിട്ടുണ്ട് പിന്നെ 30 കാട്ടുപോത്ത് ഓടുന്ന ഒരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം താല്പര്യമുള്ള ആളുകൾക്ക് കാണാം ഗവി എന്ന് പറയുന്നത് ഞങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഏരിയ ആണ് അതുകൊണ്ട് ഇതിനു മുമ്പ് ഗവിയിൽ വന്നിട്ടുള്ള യാത്രകളുടെ വീഡിയോയും ഞാനൊന്ന് യൂട്യൂബിൻ്റെ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം റോഡ് തീർത്തും മോശം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ മോശമാണ് ഫ്രഷ് വിണ്ട ഇവിടെ കിടക്കണ്ടെന്നല്ലാതെ മൃഗങ്ങളുടെ ഒന്നും സാന്നിധ്യം ഒന്നും കാണാനില്ല ആ പിണ്ടത്തിൻ്റെ സ്മെല്ലാന്ന് തോന്നുന്നു കുറേയൊക്കെ സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് മണം ഡിഫറെന്റ് മനസ്സിലായില്ലേ ആന ചൂരെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടിയതാണ് ഒരുപാട് സംഭവിച്ച സാധാരണ ആനയുടെ ചൂരുള്ള സ്ഥലത്ത് എന്തെങ്കിലും ഒരു സാന്നിധ്യം കാണാറുണ്ട് ഇതിനു മുമ്പുള്ള ഗവി ട്രിപ്പിലൊക്കെ അങ്ങനെ നമുക്കൊരു ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോ ആനപ്പിണ്ടം കുറെ കാണുന്നുണ്ടെന്നല്ലാതെ ആനയുടെയോ കാട്ടുപോത്തിൻ്റെയോ അതൊന്നും ഒരു സാമീപ്യം കിട്ടുന്നില്ല എനിക്ക് തോന്നുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഒരുപാട് കൈകടത്തലുകൾ കൂടിയിട്ടുണ്ട് ഇപ്പം അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു വ്യത്യാസം കാട്ടിലും വന്നിട്ടുണ്ട് കാട്ടിലെ മൃഗങ്ങൾ ഒന്നുകിൽ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാവും പക്ഷേ സഞ്ചാരികൾക്ക് ഇച്ചിരി മൃഗങ്ങളെയൊക്കെ കാണാൻ സാധിക്കണ്ടേ ഫാമിലിന് ഈ ട്രിപ്പ് ഞാൻ സജസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പച്ചപ്പ് തന്നെയാണ് റോഡ് തീർത്തും മോശമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യാം പിന്നെ റേഞ്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഗുണം അതുകൊണ്ട് തന്നെ ഒരു ദിവസം നമ്മൾ ഫുള്ളായിട്ട് സംസാരം മാത്രമാണ് ഈ ഒരു ട്രിപ്പിൽ നടക്കുന്നത് ഇപ്പം ഞങ്ങളുടെ ട്രിപ്പ് നോക്കുവാണെങ്കിൽ തന്നെ മനസ്സിലാവും പിന്നെ ഈ കണ്ടോ ഒരു വണ്ടി വരുന്നുണ്ടോ ഓപ്പോസിറ്റ് നേരത്തെ അതായത് നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വരുമ്പോൾ വളരെ കുറവായിരുന്നു വണ്ടികൾ ഒന്നോ രണ്ടോ വണ്ടികൾ ഒരു KSRTC ഇതൊക്കെയാണ് മാക്സിമം നമ്മൾ കാണുന്നുണ്ടായിരുന്നത് ഇപ്പം ഒരുപാട് വണ്ടികളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് അപ്പം അതിനനുസരിച്ചിട്ട് കാടിൻ്റെ ഒരവസ്ഥയിലും മാറ്റം വരും അപ്പോൾ ഇതിനു മുമ്പത്തെ പ്രളയത്തിൽ മണ്ണിടിഞ്ഞു പോയൊരു ഭാഗമാണ് നമ്മൾ ഇതിനു മുമ്പത്തെ ട്രിപ്പിൽ ഈ ഒരു ഭാഗം നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് പോവാണ് ഇതിനു മുമ്പ് നമ്മൾ വന്നപ്പോഴേക്കും ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം മണ്ണിടിഞ്ഞു പോയിട്ടുള്ള അതിൻ്റെ ഒരു ഭീകരതയും കാര്യങ്ങളൊക്കെ ആ സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ലോങ് ട്രിപ്പ് ആകുമ്പോൾ ഇതേപോലത്തെ കലാപരിപാടികൾ ഇടയ്ക്കുണ്ടാവും ഓരോ വളവുകളും ഓരോ പ്രതീക്ഷകളാണ് നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഓരോ വളവ് ചെയ്യുമ്പോഴേക്കും ഒരു ആനയൊക്കെ നിൽക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഓരോ വളവെത്തുമ്പോഴും നമ്മൾ ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് വളയ്ക്കുന്നത് ഈ ട്രിപ്പ് ഫുള്ള് നമ്മളിങ്ങനെയായിരിക്കും ഓരോ വളവെത്തുമ്പോഴും അടുത്ത വളവിൽ എന്തെങ്കിലും ഉണ്ടാവും എന്തെങ്കിലും ഒരു മൃഗം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത് നോക്കാം ഗവിയിലെത്തുമ്പോൾ എല്ലാവരും നിർത്തുന്ന ഒരു സ്ഥലമാണ് ഇതിനു മുമ്പ് ഇവിടെ ഒരു ഡാം അതിൻ്റെ ഒരു വൈദ്യുതി പ്രൊജക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ അവിടെ കുറേ തുരുമ്പ് പിടിപ്പിച്ച കുറേ ഒരു മെഷീനറിയുടെ കുറച്ച് ബാലൻസ് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും മൃഗങ്ങളെ കൂടുതലായിട്ടും കാണാത്തത് കൊണ്ട് തന്നെ ഗവി ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എൻജോയ് ചെയ്യുന്ന ഒരു സംഭവം ഇവിടെയാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാനും മിണ്ടിയൊക്കെ പറഞ്ഞിരിക്കാനുള്ള ഒരു ഇതുണ്ട് പക്ഷേ ഗവി ട്രിപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ പറയുന്ന കാട് യാത്ര ഇഷ്ടമുള്ളതാണ് പക്ഷേ നമ്മൾ തമ്മിലുള്ള സംസാരം വളരെ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം എല്ലാ സമയത്തും പക്ഷേ ഗവി ട്രിപ്പിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല തീർത്തും റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ
ഇതുണ്ടോ, ഇതേപോലുള്ള മിഷനറി കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക, എന്തോ പമ്പ് സെറ്റോ എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ തമ്മിലുള്ള സംസാരം അത് വളരെയധികം കൂടും എന്നുള്ളതാണ് ഈ ഒരു ഗവി ട്രിപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ വെൽക്കം ടു ശബരിഗിരി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ്. ഇവിടെ എൻ്റെ ഗവി ട്രിപ്പിൽ നമുക്ക് കുറച്ച് കുറേ ഡാമുകൾ കാണാനുണ്ട്. മുഴിയാർ ഡാം, കക്കി ഡാം, പമ്പ ഡാം, അങ്ങനെ രണ്ട് മൂന്ന് ഡാമുകളുണ്ട്. ഗവിയിലേക്കുള്ള എൻട്രി എന്നുള്ള ഒരു പോസ്റ്ററൊക്കെ ഇവിടെ വെച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ശബരിഗിരി പ്രൊജക്റ്റിൻ്റെ ഒരു സ്ഥലമാണ് കേട്ടോ. ഗവിയിലേക്കുള്ള ഒരു എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് പോകാം എന്നും പറഞ്ഞ് നമ്മൾ ബൈക്കിലേക്ക് വണ്ടി എടുക്കേണ്ട, ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ട്രിപ്പ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ട്രിപ്പ് ഏകദേശം ഒരു ഉച്ച സമയത്തോളം ആയിട്ടുണ്ട്. ഗവിയാണ്, കാടാണെങ്കിലും അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ക്ലാസ്സൊക്കെ താത്തിയിട്ടിട്ട് ഏതെങ്കിലും മൃഗത്തിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കണ്ടോ എന്ന് നോക്കിയാണ് പോകുന്നത്. എ സി ഒന്നും കയറ്റിയിട്ടിട്ടോ അല്ലെങ്കിൽ പാട്ട് വെച്ചിട്ടോ ഒന്നും ഒരിക്കലും കാട്ടിലൂടെ യാത്ര ചെയ്യരുത്, മൃഗങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. കാരണം അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കിട്ടുന്നതായിരിക്കും. നമ്മളങ്ങനെയാണ് പോകുന്നത്. അത്യാവശ്യം ചൂടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മൃഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നാളെ മുതൽ വീഡിയോ എഡിറ്റ് ചെയ്യണമെന്നും വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഗവിയിലേക്ക് കയറി പകുതി എത്തിയപ്പോഴേക്ക് എൻ്റെ മനസ്സ് മുഴുവൻ തകർന്നു പോയി. ഒരു പ്രതീക്ഷയില്ല, തീർത്തും ഡ്രൈ ആണ്. ഇപ്പോൾ ഇവിടെ ആ KSEB ക്യാൻറ്റീൻ്റെ അവിടം വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഒന്നും തന്നെ കാണുന്നില്ല. കൂടെയുള്ളവന്മാർക്ക് ഹൈ കലിപ്പിലാണ്. സത്യമായിട്ടും നമ്മൾ പ്രതീക്ഷിച്ച ഒരു വൈബൊന്നും ഇപ്പം പഴയ പോലെ ഒരു ഇതിലില്ല. KSEB മൊഴിയാറിലെ KSEB ഓഫീസിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് KSEB ക്യാൻറ്റീൻ. ഇവിടെ നിർത്തണ്ട കേട്ടോ, പോട്ടെ വണ്ടി. ഇവിടെ നിർത്തണവരൊക്കെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോഴേക്കും നമുക്ക് കയറും. ആദ്യമായിട്ട് വരുമ്പോഴേക്കും നമ്മൾ ഗവി എന്ന് മാത്രം കേട്ടിട്ടാണല്ലോ തന്നെ. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴേക്കും ഗവി എന്നുള്ള ബോർഡുകൾ കാണുമ്പോൾ ഇപ്പൊ കൂടുതലും ഭയങ്കരമായിട്ടുള്ള കാടുകൾ വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് എനിക്ക്. ഓരോ സമയത്തും ഓരോ സമയത്തും നമ്മൾ ഗവിയിലേക്ക് വരുമ്പോഴും ഈ കാര്യം എനിക്ക് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ഓർമ്മ വന്നുകൊണ്ടിരിക്കും. കാരണം ആദ്യമായിട്ട് വരുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ. അത് ഇനിയാണെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ പോലും നമ്മൾ ഗവിയിലേക്ക് വരുമ്പോഴും ഇത്രയും പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് പിന്നെയും വരുമ്പോഴും അതേ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ആദ്യമായിട്ട് വരുന്ന ആളുകൾക്കും ഇതേ എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവും. ഇഷ്ടംപോലെ ഉറങ്ങ, ഒന്നും രണ്ടും അല്ല, കുഞ്ഞുണ്ട്, കുഞ്ഞുണ്ട് കുരങ്ങൻ്റെ കയ്യിൽ. അങ്ങനെ ട്രിപ്പിനൊരു ഉണർവേകാൻ മഴക്കാത്ത് നിന്ന വേഴാമ്പലെത്തി. ഇത് അസുലഭമായിട്ട് മാത്രം കാണാൻ പറ്റുന്ന ഒരു അനുഭവമാണ്. മഴമഴയ്ക്ക് വേഴാമ്പലിനെ നമുക്ക് ക്ലിയറായിട്ട് തൊട്ടടുത്ത് കാണാൻ പറ്റി. അടിപൊളി ഒരു വ്യൂ ആയിരുന്നു സംഭവം. കാണാനും നല്ല ലുക്കുണ്ട്. ഞാൻ ഇവിടെ തന്നെ നമ്മളൊരു അതുപോലെ തന്നെ നമ്മളൊരു മലയണ്ണാനെ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. മലയണ്ണാൻ്റെയും കളറ് നല്ല രസമുള്ള കളർ തന്നെയാണ്. മഴമഴയ്ക്ക് വേഴാമ്പലിൻ്റെ ഒരു ചെറിയൊരു കൂട്ടം ഉണ്ട്. ഇപ്പോൾ ഗവിയിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നമ്മളതിനെ കാണാനായിട്ട് നമുക്ക് സാധിച്ചായിരുന്നു. ഓക്കെ, നോക്കണം, ഒരു പ്രത്യേക സ്റ്റൈലില്ല, നോക്കണം. തീർച്ചയായിട്ടും നമ്മള് ഒരുപാട് നാളിനെ ശേഷം, ഞാൻ ഇന്നേ വരെ വേഴാമ്പലം കണ്ടിട്ടില്ലാട്ടോ. രണ്ടെണ്ണം ഉണ്ട്, പക്ഷെ ഒരെണ്ണത്തിനെ നമുക്ക് എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഇതിന്റെ കാര്യ പറഞ്ഞേ, ഒരെണ്ണ മരിച്ചു കഴിഞ്ഞാണ്ടല്ലോ, ആ എണ്ണ വേണം അതിന് ഭക്ഷണം കൊടുക്കാൻ. പുച്ഛങ്ങൾ ഉണ്ടായി കഴിഞ്ഞാല് ഇത് ഭക്ഷണം പോയി കഴിക്കില്ല. താഴത്തോട്ട് പോയിട്ടുണ്ട്. വേഴാമ്പലിൻ്റെ കാര്യമാണോ എന്നറിയില്ല, ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇണ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇണയാണ് ഇതിന് ആഹാരം കൊടുക്കേണ്ടതെന്നൊക്കെ, നമ്മുടെ വാൽപ്പാറ പോകുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഗവിയിൽ ഒന്നും കാണാനില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. പെൻ സ്റ്റോക്ക് ഒക്കെ ഒന്ന് കാണേണ്ട സംഭവം തന്നെയാണ്. ആദ്യമായിട്ട് വരുന്നവർക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനൊക്കെ ഉണ്ട്. ഇവിടെയും ആനകളൊക്കെ നിന്നിട്ടുള്ള വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മൃഗങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് വേണം എവിടെയാണെങ്കിലും ഇറങ്ങി നിൽക്കാൻ. ആദ്യമായിട്ട് വരുന്നവരോടാണേ ഈ പ്രാവശ്യം പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ അപകടം എന്നും പറഞ്ഞ് ഇത് വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഇതേപോലെ തന്നെ മണ്ണ് ഇടിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ കാട്ടിൽ അങ്ങനെ ആരും തന്നെ സ്പീഡിൽ യാത്ര ചെയ്ത് നമ്മൾ കാണാറില്ലെങ്കിലും ഈ പ്രാവശ്യത്തെ ട്രിപ്പിൽ ഒരാൾ നമ്മൾ വളരെ സ്പീഡിൽ പോകുന്ന ഒരു ടീമിനെ നമ്മൾ കണ്ടു. ആദ്യമായിട്ട് വരുന്ന ആളുകൾ അങ്ങനെ കാടുന്ന് വളരെ ടൈം എടുത്ത് എൻജോയ് ചെയ്ത് കണ്ടൊരു സ്ഥലമാണ്, അത് വേറെ കേസ്. പക്ഷേ ഇതുപോലുള്ള കുറച്ച് അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. എന്നാലേ ആന ഇഷ്ടം പോലെ സമയം വന്നിരുന്ന സ്ഥലങ്ങളാണ്. ഇത് രാത്രിയാണ് ഇപ്പോൾ കാട്ടിൽ കൂടുതലായിട്ട് ആനകൾ ഇങ്ങനെ ഇറങ്ങുന്നത്. രാവിലെ ആകുമ്പോഴേക്കും ഉൾക്കാട്ടിലേക്ക് കയറിപ്പോകലാണ് ഇപ്പോഴത്തെ ഒരു പതിവ്. മണ്ണിടിച്ചിൽ വ്യാപകമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ കുറവാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ കൂടുതലാണ്. പക്ഷെ അപകടം എവിടെയാണ് പതിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പൊ ഗവിയുടെ ഒത്ത നടുക്കെത്തി, മൂഴിയാർ ഡാമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ അടുത്ത ഡാമിലേക്ക് എത്താറായിട്ടുണ്ട്. കക്കി ഡാം എത്തിയിട്ടില്ല എനിക്ക് തോന്നുന്നത്, 2.5 മണിക്കുള്ളിൽ അകത്തേക്ക് കയറണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ 2.5 മണിക്ക് എനിക്ക് അവിടെ എത്തുമെന്നുള്ളൊരു കാര്യത്തിൽ മാത്രമാണ് ഒരു സംശയമുള്ളത്. നല്ല അടിപൊളി വൈബാട്ടോ, വൈബ് അടിപൊളിയാണ്, നല്ല അറ്റ്മോസ്ഫിയർ ആണ്, നല്ല സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ഹാർട്ടഡ് പ്ലേസ്. എങ്ങനെയുണ്ട് എന്റെ പുതിയ ഹെയർ സ്റ്റൈൽ? എങ്ങനെയുണ്ട്? ഇതൊക്കെ നല്ല സെറ്റപ്പ് ഒക്കെ ഇട്ടുണ്ട്. താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കയറാൻ. ഒരു ഏർമാടത്തിന്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഗവിയിലേക്ക് വരുമ്പോ ഗവിയുടെ ഡാമിനെ തൊട്ടടുത്ത് വെച്ചിട്ടാണ് ഈ ഒരു സംരംഭം വരുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് രാത്രി എന്തെങ്കിലും വാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കയറിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ആദിവാസികളായിരിക്കും. എന്തായാലും എളുപ്പത്തിൽ കയറാൻ പറ്റുന്ന രീതിയിലല്ല ഇതിന് ഡിസൈൻ ചെയ്തത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്തിട്ട് മേളക്ക് കയറാവുന്ന രീതിയിൽ അതിന്റെ വിഭാവനം ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് ഇവിടുന്ന് സ്റ്റെപ്പ് വെച്ചിട്ട് മേളിലേക്ക് കയറണം. കഴിഞ്ഞിട്ട് വലത്തേക്ക് കയറിക്കഴിഞ്ഞാൽ, മേളിലേക്ക് കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മേളിലേക്ക് കയറുമ്പോഴേക്കും ഗൈസ് നമുക്ക് ആ ഒരു ഏർമാടത്തിലേക്ക് എത്താനായിട്ട്. ഫസ്റ്റ് ഹാഫ് നമുക്ക് മിസ്സായി പോയി, കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സൂപ്പർ സാധനമായിരുന്നു. ഇച്ചിരി ഇട്ടാ മിക്സ് ചെയ്ത് അങ്ങ് ഇറാ, അങ്ങടെ അടിയിലേക്ക് അങ്ങോട്ട് പോട്ടെ. അങ്ങടെ എങ്ങനെയുണ്ട് ബിരിയാണി? മസാല അടിപൊളിയായിട്ടുണ്ട്. വേസ്റ്റ് എടുത്ത് എങ്ങനെ കാണിച്ചാ വേസ്റ്റ്? രണ്ട് വേസ്റ്റും അതായത് രണ്ട് പ്രാവശ്യം കഴിച്ച വേസ്റ്റും ഞങ്ങൾ ഇതിന്റെ അകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഒരു കുപ്പി പോലും ഞങ്ങൾ വെളിയിൽ കളഞ്ഞിട്ടില്ല. അല്ല, ഒരു കുപ്പി പോലും നമ്മൾ വെളിയിൽ കളഞ്ഞിട്ടില്ല കേട്ടോ. എല്ലാം വളരെ ക്ലീൻ ആക്കി നമ്മൾ ആ ഏരിയ ഞങ്ങൾ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ബിരിയാണിയുടെ ഇത് ഫുള്ള് നമ്മൾ ക്ലീൻ ആക്കി തിരിച്ചു കൊടുക്കുള്ളൂ. അതുപോലെ തന്നെ ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാനുള്ളത് മനോജിന്റെ അമ്മയോട്. അതെ, ഈ സന്ദർഭത്തിൽ പറയാ ചോദിക്കാൻ ചെക്കിംഗ് ഒക്കെ പതിവ് പോലെ തന്നെയുണ്ട്. ഡാമിന്റെ അടുത്തുള്ള ചെക്കിംഗ് എല്ലാം പതിവ് പോലെ തന്നെ ചെക്കിംഗ് എല്ലാം നടക്കുന്നുണ്ട്. അവിടെ നമ്മുടെ മെയിനായിട്ടും ചെക്കിംഗ് ചോദിക്കുന്നിടത്ത് നമ്മുടെ ഡ്രൈവ് ലൈസൻസിന്റെ നമ്പർ, നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ പേര്, ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. നല്ല ഫുഡായിരുന്നു. അപ്പോ ബുഹറയുടെ അമ്മച്ചോടുള്ള നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ബിരിയാണി സൂപ്പർ ആയിരുന്നു, ദം ബിരിയാണി. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ഫുഡ് കുറച്ചും കൂടെ ബാലൻസ് എടുപ്പുണ്ടായി. നമുക്ക് കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കും ആ ഫുഡ് കഴിക്കാം. പിന്നെന്താ, നമ്മൾ നമ്മുടെ ട്രിപ്പിന്റെ ഒരു തേർഡ് സ്റ്റേജിലേക്ക് പോവാണ്. ഈ തേർഡ് സ്റ്റേജിൽ നമ്മൾ ഇനി വരാൻ പോകുന്നത് ഒരു ഡാമുണ്ട്, പിന്നെ അതേപോലെ തന്നെ പെരിയാർ ടൈഗർ റിസർവിലേക്കുള്ള എൻട്രി ഉണ്ട്. ആ എൻട്രി കഴിഞ്ഞുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് കാണാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ശ്രമിക്കാം. ഈ വനയൊക്കെ ഒരു വണ്ടി കയറ്റിയാൽ ഒരു തുള്ളി ഗാനങ്ങൾ കാണാൻ പറ്റില്ല. പറയണ മക്കളെ, പറയണാ നമ്മുടെ ട്രിപ്പിനെ കുറിച്ച്, പറയണാ ഫുഡിനെ കുറിച്ച്, പറയണാ. ഭയങ്കര ഹെവി ട്രിപ്പായിരുന്നു. രാവിലെ ഒരിക്കലും ഇല്ലാത്ത പോലെ എഴുന്നേറ്റ് വന്നു എല്ലാവരും.
അപ്പൊ നിന്റെ പെണ്ണുമ്പോൾ ദേഷ്യപ്പെട്ടാരും പറയല്ലേ. നമ്മള് എന്നൊക്കെ ആയാലും കൈ വേനെടുക്കണതില് എന്റെ തെറ്റാണ്. അവന്റെ കൈ ചെറുതായിട്ട് ഞാനൊന്ന് അടച്ചപ്പോഴേക്കും, ഞാൻ ഇങ്ങനെ ഇറങ്ങിയിട്ട് അടച്ചപ്പോഴേക്കും ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ കൈ ഒന്ന് ചെറുതായിട്ട് ഒരു പറ്റി ഡോർ അടഞ്ഞു പോയതുകൊണ്ട് പറ്റിപ്പോയതാ. നൈസേ സോറി. ഒരു പോത്തിനെ കാഴ്ചകളാന്ന് പറഞ്ഞ പോച്ചന്മാരും ബഹളം നിറങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും കാണാൻ പറ്റിയില്ലെങ്കിൽ ആകെ മൊത്തത്തില് അടി ഇടി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കുറേ നാളുകളായിട്ട് നമ്മൾ ഇവിടെ വരുന്ന എല്ലാ ആളുകളുടെയും ഒരു പ്രധാനപ്പെട്ട ഒരു വ്യൂ ആണിത്. അതായത് ഈയൊരു ഇത് നമ്മുടെ ആനത്തോട് ഡാമിൻ്റെ ഒരു ആനത്തോട് ഡാമിലുള്ള ആളുകൾക്ക്, അതായത് നമ്മുടെ സഞ്ചാരികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് വെച്ചേക്കുന്ന ഒരു സംഭവമാണിത്. എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെറിയൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടി പോവാണ്. ഇപ്പം എല്ലാവരും കയറിയിരിക്കുക, നമുക്കൊരു ഫോട്ടോഷൂട്ട് നടത്താം. ഓക്കെ, നമുക്കൊരു ഫോട്ടോഷൂട്ട് നടത്താന്ന് ഞാൻ പറഞ്ഞേ. ലാസ്റ്റ് പ്രതീക്ഷയായിട്ടുള്ള പുൽമേടുകൾ എത്തി ഗൈസ്. ഒരു മരം കണ്ടോ, ഫുള്ള് പായല് താഴത്തേക്ക് താടിയിരിക്കുന്ന പോലെ ഉണ്ട്. ആനേനെയോ? ആ കാൽപ്പാടാ. അത് നമുക്കിത് ഇവിടെ പായലൊക്കെ ഉള്ള ഒരു 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 മരം സൂപ്പറായിട്ടുണ്ടല്ലേ. ഇത്രയോ കുറേ മരങ്ങളുണ്ട് കേട്ടോ ഇവിടെ, ഇവിടെയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ടൈഗർ റിസർവിന്റെ എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ടൈഗർ റിസർവിന്റെ തുടക്കത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതിന്റെ ഫ്രണ്ടില് എന്ത് മൃഗം നിന്നാലും നമുക്ക് വളരെ നല്ലൊരു വ്യൂ കിട്ടും എന്നുള്ളത് ശരിയാണെങ്കിലും ഗവിയിൽ ഇപ്പം ഒരു മൃഗവും പോലും ഇല്ല എന്നുള്ളൊരു സത്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. പഴയ ആളുകളുടെ വീഡിയോസ് കണ്ടിട്ട്, പഴയ ഓൾഡ് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഗവിയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന ആളുകളൊക്കെ ഒന്നും ആലോചിച്ചിട്ടേ വരാവുള്ളൂ, അല്ലെങ്കിൽ വെറുതെ ഒരു സമയം കളച്ചിലിന് വേണ്ടിയിട്ടായിരിക്കും ഇവിടെ വരുന്നത്. നിലവിൽ ഈ ഒരു തേർഡ് സ്റ്റേജിൽ നമുക്ക് ഒരു മൃഗത്തിനെ പോലും കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മളൊരു കാട്ടുപോത്തിനെ കണ്ടൊരു ഏരിയ ആയിരുന്നു. നമ്മളെ ആ ഒരു സ്ഥലം വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പെരിയാർ ടൈഗർ റിസർവില് 2:30 മുമ്പ് ടൈഗർ റിസർവ് പാസ് ചെയ്യണം എന്നുള്ളൊരു നിയമമുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ഒരു മിക്കവാറും ആ ചെക്ക് പോസ്റ്റ് മറ്റേ ചെക്ക് പോസ്റ്റ് ആക്കി കാണും. ഇനി വേറെ ചെക്ക് പോസ്റ്റ് പണ്ട് നമ്മൾ ചെക്ക് പോസ്റ്റ് വേറൊരു ചെക്ക് പോസ്റ്റ് ഉണ്ടോന്നറിയില്ല. ഇതിൽ കണ്ടോ, ആ ഉച്ചയ്ക്ക് 2:30 മുമ്പായിട്ട് കടന്നു പോവുക എന്ന് എഴുതിയിട്ടുണ്ട്. 56 കിലോമീറ്റർ അകലെയുള്ള ആനത്തോട് ചെക്ക് പോസ്റ്റ് എന്നാ പറഞ്ഞേക്കണേ. പക്ഷേ ഈ ആനത്തോട് ചെക്ക് പോസ്റ്റിൽ ഞങ്ങൾ എത്തിയപ്പോൾ അവിടെ ചെക്കിംഗ് ഒന്നും ഇല്ല, ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുക. കേസ് അങ്ങനെ ഞങ്ങളൊരു
കാട്ടുപോതിനെ കണ്ടിരിക്കുകയാണ് ഗൈസ്. വളരെ അകലയിൽ വളരെ ചെറുതായിട്ട് തന്നെ, പക്ഷെ കണ്ണിൽ അത്യാവശ്യം വലുപ്പത്തിൽ കാണാമെങ്കിലും വീഡിയോയിൽ വളരെ ചെറുതായിട്ടേ കാണാൻ പറ്റുള്ളൂ ഗൈസ്. അങ്ങനെ നമ്മൾ തേർഡ് സ്റ്റേജ് കഴിയുകയാണ്. ഈ വീഡിയോയിൽ ഞങ്ങൾ കാട്ടുപോത്തിനെയാണ് മെയിനായിട്ട് കണ്ടത്, പിന്നെ മഴമഴയ്ക്ക് വേഴാമ്പലിനെയും. നിങ്ങൾ വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.